നമസ്കാരം. ഡയറിച്ചൻസ് പോസിറ്റീവ് തിങ്കിങ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ഒരു ശകലം നീണ്ടതാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ നമ്മുടെ യൗവനം നീട്ടിക്കൊണ്ടു പോകാം, അതല്ലെങ്കിൽ നമ്മുടെ യൗവനം കുറച്ചു കാലത്തേക്ക് കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് 12 കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളിത് ആദ്യം തൊട്ട് അവസാനം വരെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നും അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നും വിശദമായി ഞാൻ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രധാനമായും നിങ്ങളുടെ സൗന്ദര്യവും ആയുസ്സും നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ ചർമ്മത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ അസ്ഥികളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അയാളുടെ മുഖത്ത്, കൈകാലുകൾ ഇവിടെയൊക്കെ നമുക്ക് കാണാവുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്കറിയാം ആളുടെ സൗന്ദര്യവും ആളുടെ ആരോഗ്യവും. അതുപോലെ തന്നെ നടക്കുന്ന കണ്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന കണ്ടുകഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ, ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ പോലും അറിയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ എല്ലുകൾക്കുള്ള ബലക്കുറവ്, നമ്മളുടെ ചർമ്മത്തിലെ കോശങ്ങളുടെ ആരോഗ്യക്കുറവ്, ഇതൊക്കെ പിന്നീട് നമ്മളെ മറ്റു പല അസുഖങ്ങളിലേക്കും അതുവഴി നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും കുറവ് വരുത്താനും വളരെയേറെ ഉപദ്രവം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമുക്കറിയാം, നാമൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജീവാത്മാവ്, ജീവവായു, ജീവജലം, ഇത് മൂന്നുമാണ് ജീവൻ നിലനിർത്താൻ നമുക്ക് വേണ്ടത്. അപ്പം ആഹാരമെന്ന് ചോദിക്കും, ഒരിടത്തും പറഞ്ഞിട്ടില്ല ജീവാഹാരം എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? ആഹാരം മനുഷ്യന് ജോലി ചെയ്യാനും നമ്മൾക്ക് ആവശ്യമുള്ള എനർജി തരുവാനും നമ്മുടെ വളർച്ചയെ സഹായിക്കാനും മാത്രമാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമ്മുടെ ആത്മാവ്, മീൻസ് നമ്മുടെ മനസ്സ് നന്നായിരിക്കണം. 2, ധാരാളം ശ്വസിക്കണം. ഫ്രീ ആയിട്ട് കിട്ടുന്ന അന്തരീക്ഷവായുണ്ട്, ഓക്സിജൻ ഉണ്ട്, ധാരാളം ശ്വസിക്കണം. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം. ഇത് മൂന്നും ചെയ്യുകയാണെങ്കിൽ തന്നെ, നാം പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടുകാലത്തെ ഋഷിമാരൊക്കെ ഒന്നും കഴിക്കാതെയും വളരെ നാള് തപസ് ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുവഴി നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നിലനിർത്താൻ ഒരു പരിധിവരെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രധാനമായും വേണ്ടത് 12 കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ജോലികളിൽ നിന്നും വിട്ടുനിന്ന് നിങ്ങളുടെ മനസ്സിനെ പൂർണമായും റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ മനസ്സ് റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം ഉത്പാദിപ്പിക്കുന്ന അഡ്രിനാലിൻ എന്ന ഹോർമോണും അതുപോലെ തന്നെ കോർട്ടിസോൺ എന്ന ഹോർമോണിന്റെയും അളവ് നിങ്ങളുടെ ശരീരം തന്നെ കുറയ്ക്കുകയും അത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സ്ട്രെസ് പരമാവധി കുറയ്ക്കുകയും ചെയ്യും. കാരണം അഡ്രിനാലിനും കോർട്ടിസോളും എത്ര ഉത്പാദിപ്പിക്കുന്നോ അത്രയും നിങ്ങൾക്ക് സ്ട്രെസ് കൂടി വരികയായിരിക്കും ചെയ്യുന്നത്. അതിനാൽ പരമാവധി ഈ ഹോർമോണുകളുടെ ഉത്പാദനം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു നിൽക്കണമെങ്കിൽ നാം ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് റിലാക്സ് ചെയ്യുക. അതുപോലെ തന്നെ ഈ
നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഇതൊക്കെ നോർമലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത് നോർമലായി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ സ്ട്രോക്ക് മുതലായ അസുഖങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലിക്കുന്നതോടൊപ്പം അത് ദിവസവും കുറച്ച് സമയമെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 20 ബ്രത്ത് അതല്ലെങ്കിൽ ഒരു 25 ബ്രീത്ത് രാവിലെ, അതുപോലെ തന്നെ വൈകിട്ട് സ്വസ്ഥമായിട്ട് കണ്ണടച്ചിരുന്ന് അത് ചെയ്യുവാൻ ശ്രമിക്കുക. നമ്മുടെ ശ്വാസകോശത്തിൽ എത്ര സമയത്തോളം നമുക്ക് വായു പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട് എന്ന് ഒന്ന് പരിശീലിച്ചു നോക്കുക. ഇതൊക്കെ നിങ്ങളുടെ സ്ട്രെസ് കുറയുകയും അതുവഴി നിങ്ങളുടെ ശരീരത്തിനുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് മോചിതരാകുവാനും സാധിക്കും. ഇനി ഞാൻ പെട്ടെന്ന് പറയുകയാണ്, കാരണം ഒത്തിരി വീണ്ടു പോയി കഴിഞ്ഞാൽ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുകയില്ല. 2, ഒമേഗ ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയ മത്സ്യാഹാരങ്ങൾ കൂടുതൽ കഴിക്കുക. പച്ച നിറത്തിലുള്ള ഇലകളും പഴങ്ങളും കൂടുതലായി കഴിക്കുക, കാരണം ഇത് പുതിയ കോശങ്ങളുടെ നിർമ്മാണത്തിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വ്യായാമം, നടത്തം, നീന്തൽ, സൈക്ലിംഗ് മുതലായവ, പ്രത്യേകിച്ച് നടത്തം, ഇവ മുതലായവ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ശരീരത്തിൽ അധികമുള്ള കലോറികൾ കത്തിച്ചു കളയുന്നതിന് സഹായിക്കും. 4, സ്നേഹം അനുഭവിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പഠിക്കുക. ഇത് നിങ്ങളിൽ ഓക്സിറ്റോക്സിൻ എന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്നതിനും ഈ ഓക്സിറ്റോക്സിൻ നിങ്ങളുടെ സ്ട്രെസ് വളരെയേറെ കുറയുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ദിവസവും പറ്റുന്നവര് ഒരു 60 ml വൈൻ ഉറങ്ങുന്നതിനു മുമ്പ് കഴിക്കുക. ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയാന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാന്, അതുപോലെ ആർട്ടീരിയൽ ക്ലോഗിംഗ്, നിങ്ങളുടെ ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയാന് തുടങ്ങിയ കാര്യങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. സ്ട്രോക്ക്, സൈലന്റ് അറ്റാക്ക് തുടങ്ങിയവ വരാതിരിക്കാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 6, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും കൂടുതലായിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ വിശ്വസിക്കാവുന്ന ആൾക്കാരോടാണെങ്കിൽ പങ്കുവയ്ക്കുകയും ചെയ്യുക. ഇങ്ങനെ പങ്കുവച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് താനെ കുറഞ്ഞു വരുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെക്കാൾ എത്രയോ ചെറുതാണ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. 7, മാതള നാരങ്ങ, ജോജി ബെറി, അവക്കാദോ, ഓറഞ്ച്, ആപ്പിള്, പൈനാപ്പിള്, ചേമ്പ്, ചേന, പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്ക, കാച്ചില്, ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ വളരെ നല്ല ആഹാരങ്ങളാണ്. 8, ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഗ്രീൻ ടീ കുടിക്കുക. ഈ ഗ്രീൻ ടീ കുടിക്കുന്നത് നാരങ്ങ, തേന് ഇവ ചേർത്ത് കഴിക്കുന്നത് ചിലതരം ക്യാൻസറുകൾ തടയുന്നതിനും അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ ഒരു പരിധിവരെ തടയുന്നതിനും ഇത് സഹായപ്രദമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിംഗ് ശീലിക്കുക. ഇത് നിങ്ങളുടെ ഓവർവെയ്റ്റ് കുറയ്ക്കുവാൻ വളരെ സഹായിക്കും. നിങ്ങളുടെ ഓവർവെയ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളും അതുപോലെ കാലിന്റെയും കൈയുടെയും മുട്ടിനു വേദന, കാലിനുണ്ടാകുന്ന പ്രത്യേകം വേദനകൾ, ഇവയെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. 10, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്,
നമ്മളുടെ ചില സുഹൃത്തുക്കളെങ്കിലും നമ്മളോട് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അവരെ ഒരു പരിധിവരെ നമ്മുടെ സമീപത്ത് നിന്ന് അകറ്റി നിർത്തുക, അവരോടുള്ള സമ്പർക്കം വളരെ കുറച്ചു കുറച്ചു കൊണ്ടുവരിക. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള സംഗതികൾ കേട്ടോണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിലേക്ക് ചെല്ലുകയും നമ്മുടെ തലച്ചോർ അവിടുന്ന് നമ്മുടെ ശരീരത്തിനും നമ്മുടെ കൈകൾക്കും കാലുകൾക്കും നമ്മുടെ മനസ്സിനും പ്രവർത്തിക്കുവാൻ ഇതിലൊരു ചെറിയ അംശം ഈ നെഗറ്റീവ് എനർജിയും കൂടെ സപ്പോർട്ട് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരോട് ഒരു ശകലം അകലം പാലിക്കുകയും അവർക്ക് ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സൗന്ദര്യത്തിനും നിങ്ങളുടെ ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 8 മണിക്കൂറെങ്കിലും സുഖമായിട്ടുള്ള ഉറക്കം. ഈ ഉറക്കമാണ് നിങ്ങളുടെ കോശങ്ങളെ സംരക്ഷിക്കുന്നതിനും പുതിയ കോശങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഏറ്റവും സഹായിക്കുന്നത് നിങ്ങളുടെ സ്വസ്ഥമായിട്ടും ദീർഘമായിട്ടുമുള്ള ഉറക്കമാണ്. 11th ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരമാകം ഒന്നുകിൽ ഒലിവ് ഓയിൽ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇവ നന്നായി തേച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറോ പറ്റുമെങ്കിൽ 1 മണിക്കൂറോ കഴിഞ്ഞ് നന്നായി കുളിക്കുക. ഇത് നിങ്ങളുടെ പഴയ സെല്ലുകൾ, ശരീരത്തിലെ ചർമ്മത്തിലുള്ള പഴയ സെല്ലുകൾ നീക്കം ചെയ്യുന്നതിനും അതുപോലെ തന്നെ പുതിയ ചർമ്മങ്ങളെ പുതിയ കോശങ്ങളെ സംരക്ഷിക്കുന്നതിനും വളരെ പ്രയോജനകരമാണ്. ചെറു ചൂടുവെള്ളത്തിൽ മസാജ് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ചെറിയ ഒത്തിരി സോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ അന്നേരം ഉപയോഗിക്കണമെന്നില്ല. ആവശ്യത്തിന് മാത്രം മൈൽഡ് സോപ്പ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചെറിയ ബ്രഷ് അതല്ലെങ്കിൽ ചെറിയ പരിപരുത്ത തുണികൾ എന്നിവ കൊണ്ട് നിങ്ങളുടെ ബോഡി വീണ്ടും കുളിക്കുന്ന സമയത്ത് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും നിങ്ങളുടെ മനസ്സിന് സന്തോഷവും തരുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഗ്രാമ്പൂ, മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, അവ ഒഴിവാക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പരമാവധി നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ റോ മെറ്റീരിയൽ, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പൊ കുരുമുളക്, ഇഞ്ചി മുതലായ സാധനങ്ങൾ വേണമെങ്കിൽ അത് റോ ആയിട്ട് തന്നെ, വലിയ കുരുമുളക് പൊടി വേണ്ടവരുണ്ടോയെന്ന് വലിയ കുരുമുളക് വാങ്ങിച്ച് പൊടിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മല്ലി, മുളക് മുതലായ ഗ്രാമ്പു, ജീരകം മുതലായവയെല്ലാം നിങ്ങൾക്കിപ്പം ഹോട്ട് സ്പൈസസ് ഉണ്ടാക്കണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വാങ്ങിച്ച് നിങ്ങൾ തന്നെ പൊടിച്ചെടുത്തിട്ട് അത് ഉപയോഗിക്കുക. കാരണം ഇപ്പം നമുക്കറിയാം പല പൊടികളിലും ഒറിജിനൽ കണ്ടന്റ് അല്ല വരുന്നത്, അതിൻ്റെ അകത്ത് ടേസ്റ്റ് മേക്കർ ചേർത്തിട്ട് വേറെ സാധനങ്ങളാണ്, കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടി തുടങ്ങിയ മല്ലിപ്പൊടി തുടങ്ങിയ സാധനങ്ങളിലൊക്കെ എസൻസ് മാത്രമേ ഉള്ളൂ, പൊടികളൊക്കെ വേറെയാണ്. അതുപോലെ തന്നെ എണ്ണയുടെ ഉപയോഗം, നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തി ഉപയോഗിക്കുക. നിങ്ങൾക്ക് തന്നെ വാങ്ങാൻ പറ്റുവാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത് മില്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൊപ്ര കൊണ്ടുപോയി ആട്ടിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് തേങ്ങ ഉണ്ടെങ്കിൽ ആ തേങ്ങ ഉണക്കി കൊപ്ര ആക്കി ആട്ടിച്ച് നല്ല എണ്ണ ഉപയോഗിച്ചാൽ അത് എപ്പോഴും നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം എണ്ണ നമുക്കറിയാം ക്രൂഡ് ഓയിലാ, എണ്ണയാണെന്നും പറഞ്ഞ് ക്രൂഡ് ഓയിലാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ താകപ്പാടെ ഇച്ചിരി ടേസ്റ്റ് അല്ലെങ്കിൽ മണത്തിന് എന്തെങ്കിലും ചേർക്കും, മണത്തിന് ചേർക്കുന്ന സാധനങ്ങളൊക്കെ അറിയാം. എന്നാലും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയായി അല്ലാത്തതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല. ഒന്ന് അറിഞ്ഞിരിക്കുക, എണ്ണയിൽ പ്രധാന അംശം ക്രൂഡ് ഓയിൽ തന്നെയാണ്, അത് മനസ്സിലാക്കിയിരിക്കുക. കാരണം നമുക്കറിയാം സൺഫ്ലവർ ഓയിൽ എന്നും പറഞ്ഞു വരുന്നു. ഈ സൺഫ്ലവർ സീഡ് വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്, എത്ര കിലോ സീഡിൽ നിന്നും എത്ര കിലോ എണ്ണ കിട്ടുമെന്ന്. അതുപോലെ എള്ളെണ്ണ, അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. അതുപോലെ തന്നെ ഇപ്പം പുതുതായിട്ട് കിട്ടുന്ന തവിടെണ്ണ, അങ്ങനെ പല ഫ്ലേവറിലുള്ള പല സാധനങ്ങളുടെ എണ്ണകൾ നമുക്ക് കിട്ടാറുണ്ട്. ഇതിലൊക്കെ അടങ്ങിയേക്കുന്ന കണ്ടന്റ് കൂടുതലായിട്ടും ക്രൂഡ് ഓയിൽ തന്നെയാണ്. അത് ക്രൂഡ് ഓയിൽ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റുകളാണ്.
അതുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുണ്ട് ശുദ്ധമാണെന്ന് ഉറപ്പുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക. പിന്നെ 12-ാമത്, സന്തോഷമുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക, പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലായിടത്തും പോകുക, നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ അവരോട് പെരുമാറുക, ബഹുമാനം അത് കൊടുത്തിട്ട് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ തരുന്ന അംഗീകാരം, അത് അഭിനന്ദനങ്ങൾ, അത് നിങ്ങളുടെ യൗവനം കാത്തുസൂക്ഷിക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ സഹായിക്കുകയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.